പാപത്തിനായാലും അപരാധത്തിനായാലും ഒരു വിഷചക്രമുണ്ട്. യുവരാജ്, അപരാധിയെ അപരാധം പ്രതിക്കുന്നതിൽ നിന്നും തടഞ്ഞില്ല എങ്കിൽ അവർ വലിയ വലിയ അപരാധങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അങ്ങനെ സ്വന്തം ആത്മാവിനെ അവർ ഏറ്റവും കൂടുതൽ ദരിദ്രമാക്കുകയും അതിനെ സ്വയം അവർക്ക് നിയന്ത്രിക്കുവാനുള്ള ക്ഷമതയില്ലാതാവുകയും അപരാധത്തിനുള്ള കാരണമില്ല എങ്കിൽ പോലും അവർക്ക് അപരാധത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നതേ. എപ്രകാരമാണോ മണ്ണ് സേവിക്കുന്ന ബാലകനെ ബലം പ്രയോഗിച്ചുകൊണ്ട് ആ പ്രവൃത്തിയിൽ നിന്നും തടയേണ്ടി വരുന്നത്, അപ്രകാരം തന്നെ അപരാധിയെയും ബലിഷ്ഠമായി അപരാധങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്നും തടയേണ്ടതും അനിവാര്യം തന്നെയാണ്. ഇത് ശിക്ഷയാവുകയില്ല, ദയയാണ്. അവന് സ്വന്തം വിഷചക്രത്തിൽ നിന്നും മുക്തി ലഭിച്ചിരിക്കുകയാണ്.